ഓക്കേ ഇവിടെ ഒരുപാട് കോട്ടേജസ് ഉണ്ടല്ലേ കോട്ടേജസ് ഉണ്ട് അപ്പോൾ എന്തായാലും കോട്ടേജസിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഒരു ചേട്ടൻ്റെ ചേട്ടൻ്റെ പേര് ഉമേഷ് എന്നാണ് ഉമേഷ് ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു ഒന്നും കൂടി ഞങ്ങളൊന്ന് പരിചയപ്പെടുന്നു ഉമേഷ് ഏട്ടാ അപ്പം ഇനി എനിക്ക് ഇവിടെ എത്ര നന്നായിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് വളരെ 3-4 മന്ത് ജോയിൻ ചെയ്തുള്ളൂ ഞാൻ ഇവിടുത്തെ ഹൗസ് കീപ്പറാണ് ഓക്കെ എവിടെയാ സ്വദേശം സ്വദേശം ഇവിടെ തിരുവനന്തപുരത്തേനെ കോവളത്താണ് തിരുവനന്തപുരത്തേനെയാണ് അതെ ഓക്കെ അപ്പൊ നമുക്ക് ഉമേഷ് ഏട്ടാ എനിക്ക് ഇവിടുത്തെ സൗകര്യങ്ങളും അതെ ഹോംസിന്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു ഇവിടെ എത്ര ആക്ച്വലി വില്ലേജ് കോട്ടേജസ് ഉണ്ട് ആക്ച്വലി പറഞ്ഞായിരുന്നു ചേട്ടൻ ഓൾറെഡി പറഞ്ഞ 32 റൂംസ് ഉണ്ട് അത് ഇൻഡിപെൻഡന്റ് ആണോ ലില്ലി എന്ന് പറയുന്ന ഒരു കോട്ടേജാണ് ഇതും അത് നമ്മുടെ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് ആണ് പിന്നെ ഇത് തുളസി എന്ന് പറയുന്ന ഒരു കോട്ടേജ് ഒരു ബിൽഡിംഗ് ആണ് അവിടെ 9 റൂംസ് ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്ഥലം മേടിച്ച് നിൽക്കുകയും ചെയ്യാം അത് റെന്റിന് കൊടുക്കുകയും ചെയ്യാം ഇത് 406 ഇത് നമ്മുടെ ഒരു ഹൈ കാറ്റഗറി റൂംസ് ആണ് എക്സിക്യൂട്ടീവ് റൂംസ് ആണ് സെയിം ഒരു നമ്മുടെ 5-സ്റ്റാർ ഹോട്ടലിലെ അതേ ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത് എല്ലാ ഫെസിലിറ്റിയും ഒരു ഇവിടെ ഉണ്ട് നിർദ്ദേശം ില്ലല്ലോ ഏറ്റവും നല്ല പ്രിപ്പയർഡ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂംസ് എല്ലാം ഇന്റർകണക്ട് ആണോ ഓക്കെ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഐഡിയ വരാനുള്ള കാരണം ചിലപ്പോ ഒരു ഫാമിലിയൊക്കെയാണ് വരാണെങ്കിൽ അവർക്ക് ഇത് വളരെ രണ്ടുപേരും കൂടെ ഒരേ സമയത്ത് ഉപയോഗിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഇതും എന്നാൽ അത് ഒരു ഫാമിലി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈവസി എന്ന രീതിയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്ക്ഡൗൺ ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ ഓക്കെ ഓക്കെ അപ്പം ഇത് സത്യത്തിൽ ഇവിടെ ടി വി അങ്ങനെ അധികം യൂസ് ചെയ്യാൻ പാടില്ലെന്നുണ്ടല്ലേ ഇങ്ങനെ കുറച്ചില്ല അത്യാവശ്യം മതി എന്നാണോ പറഞ്ഞിരിക്കുന്നത് അല്ലേ ലോങ് സ്റ്റേ ഗസ്റ്റുകളാണ് പേഷ്യന്റ് കൂടുതൽ വരുന്നതുകൊണ്ട് അവർക്ക് എല്ലാ ഫെസിലിറ്റിയും വൈഫൈ ഹൈ സ്പീഡ് വൈഫൈയും എല്ലാം ഒരു ഓക്കെ ഇന്റർനെറ്റും ഉണ്ട് ഇന്റർനെറ്റ് അവൈലബിൾ ആണ് ഇവിടെ ഓക്കെ നമ്മുടെ ഈ ആക്ച്വലി ഇന്ത്യൻ എംബസി നിൽക്കുന്നത് നെടുമങ്ങാട് പൂവത്തൂര് വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഇതൊരു മെഡിക്കൽ ടൂറിസം ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ത് രോഗം ഉണ്ടെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാമെന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെ ഒരു സാഹചര്യം എന്തായാലും ഉണ്ട് നമുക്ക് എന്തായാലും ബാക്കിയുള്ള റൂംസും കൂടെ ഒന്ന് കാണാം ഓക്കെ ഓക്കെ ഇവിടെ ആയിരുന്നു തോന്നുന്നു എന്റെ ആന്റി താമസിച്ചിരുന്നത് ഇതായിരുന്നു ആ കണക്ടഡ് റൂമായിട്ടുള്ള ഒരു ഒരു പ്രോസസ് രണ്ട് ഫാമിലി മൂന്ന് ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ അവർക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാം കോഫി മേക്കർ ഒക്കെ ഉണ്ട് അല്ലേ ഇവിടെയും ഏറ്റവും മനോഹരമായുള്ള ബാത്റൂംസ് വാഷ് ബേസിൻ സോപ്പ് ബ്രഷ് എല്ലാം ഉണ്ട് അല്ലേ ടവൽസ് ഒക്കെ ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും സൂക്ഷിക്കുന്നത് എങ്ങനെയാ അതിന്റെ ഒരു കാര്യം ഒന്ന് പറയാനായിട്ടാണ് നമുക്ക് എല്ലാ ദിവസവും തന്നെ ഇവിടെ സർവീസ് ക്ലീനിങ് ഹൗസ് കീപ്പിംഗ് ക്ലീൻ ചെയ്ത് കൊടുക്കും ഓക്കെ അത് വളരെ ഡിസെന്റ് ആയിട്ട് ചെയ്യും പിന്നെ അതിന്റെ ഇപ്പോഴുള്ള കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് ഈ സാനിറ്റൈസറിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഓക്കെ ടവൽസ് ഒക്കെ ഈ വാഷ് ചെയ്യുന്ന ടവൽസ് ഒക്കെ ഭയങ്കര എന്തോ സംതിങ് കെമിക്കൽ ഒക്കെ യൂസ് ചെയ്തിട്ടാണോ പുറത്ത് നമ്മൾ അത് വാഷ് ചെയ്യാൻ കൊടുക്കും ഗുരുജി പറഞ്ഞായിരുന്നു അത് ഭയങ്കര കെമിക്കൽ ഐ മീൻ ജേംസ് ഒക്കെ മാറ്റിയെടുത്തൊരു പരിപാടി തന്നെയാണ് ഓക്കെ ഇത് ഇനി വേറെ ഏതെങ്കിലും റൂംസ് ഉണ്ടോ കാണിക്കേണ്ടത് അതോ ഇതുപോലെ തന്നെയാണോ ഇല്ല ഇവിടെ ഒരു റൂമുണ്ട് ഇവിടെ തന്നെ 3 റൂമുകളുണ്ടല്ലേ 3 റൂംസ് ഉണ്ട് ബാൽക്കണി ബാൽക്കണി വ്യൂ ആണത് സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ട്
ഒരു കാർഡ് ആക്സസിങ് ആണ് ഇതിന്റെ മെത്തേഡ്. അത് നമുക്ക് എന്തായാലും അവസാനം അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നാൽ മതി. ഇവിടെയും കണക്റ്റഡ് ആണ് ഇന്റർ റൂംസ്, അപ്പം ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഓക്കെ, എല്ലായിടത്തും ടി വി ഉണ്ട്. അവിടുന്ന് ഇവിടുന്ന് ഇത് ബാത്റൂം ആണ് അല്ലേ? ഓക്കെ, ബാത്റൂം ഇവിടുന്ന് ഇവിടുത്തെ ആള് പോയെന്ന് തോന്നും അല്ലേ? ഓക്കെ, സെയിം തന്നെയാണ്. ഓക്കെ, സോ ഏറ്റവും ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി എന്ന രീതിയിൽ തന്നെ നമുക്ക് നിങ്ങൾ കൊടുക്കുന്ന പൈസ ഓർത്താണ്. ഓക്കെ, അപ്പൊ താഴെ അതേപോലെ മൂന്ന് മുറികളുണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഇതൊക്കെ അന്ന് നേരത്തെ ഞാനും രാജേട്ടൻ നടന്ന പോലെ ഇവിടെ ഫുൾ കൃഷിയുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് അല്ലേ? നല്ല മഴയുണ്ട്. ഓക്കെ, ആ വില്ലേജ് നമുക്ക് വില്ല കാണാൻ പറ്റുമോ? അത് കാണാൻ സാധിക്കത്തില്ല, പ്രൈവറ്റായിട്ട് അടുത്തിരിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് ഇവിടെ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ വില്ല മേടിക്കാം, മേടിച്ച് അതിനെ കുറിച്ച് വലുതായിട്ട് അറിയാമോ? അറിയില്ല, അപ്പോൾ കുഴപ്പമില്ല, അതെന്തായാലും നമുക്ക് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. എന്താ വെച്ചാൽ എനിക്ക് ഞാൻ അറിഞ്ഞത് വെച്ച് ഞാൻ പറയാം, ഇവിടെ വില്ല ഒരു എസേർട്ടൻ എമൗണ്ട് കൊടുത്ത് മേടിക്കുവാണെങ്കിൽ നിങ്ങളില്ലാത്ത സമയത്ത് അത് ഒരു ഇവർക്ക് ഗസ്റ്റിന് വേണ്ടി കൊടുക്കാം, അതിൻ്റെ ഒരു ചെറിയ ശതമാനം നമുക്കും കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. അതായിരിക്കും എൻ്റെ കറക്റ്റായിട്ടുള്ളത്. രവിചേട്ടനാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ 32 മുറികളുണ്ട് അല്ലേ? 32 റൂംസ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഇത് ഏറ്റവും ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയുള്ള റൂം. ആ വില്ലയിൽ എത്ര റൂംസ് ഉണ്ടാവും? ആ കോട്ടേജ് ഓക്കെ, 9 റൂംസ് അല്ലേ? ഓക്കെ, അവിടെ നമുക്ക് പോകാൻ സാധിച്ചാൽ നോക്കാം. പിന്നെ ഒരു പ്രൈവറ്റ് ഏരിയ സ്പേസ് ഉണ്ട്, അത് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഗസ്റ്റ് ഉണ്ട്. മേ ബി ക്യാമറ അലോഡ് ആയിരിക്കില്ല. ശരി, ചട്ടിയെ കൊണ്ടാക്കി അങ്ങനെ വെച്ചിരിക്കുക. എന്തായാലും നമുക്കൊന്ന് പുറം ഭാവം. ഈ വില്ലയുടെ പേര് എന്താണ്? ഇത് തുളസി. ഇതിന്റെ ഫ്രണ്ട് എനിക്കൊന്ന് കുറച്ചുകൂടി ഫ്രണ്ടിൽ എടുക്കാൻ ബെറ്റർ. ഓക്കെ, നമുക്ക് നടന്നു പോകാണല്ലോ. എന്തായാലും ഇത് ഇവിടെയൊക്കെ ഇവിടെയും വാഴ കൃഷിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നെല്ലി ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട്. മേളിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ഇല്ല, മേളിലില്ല, റൂംസ് ആണ്. ഇവിടെ താമസക്കാരുണ്ടോ? അപ്പം ഇവിടെ ഇല്ല. ഇത് ആക്ച്വലി എത്ര ആയിരിക്കും? ഓക്കെ, ഇത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഏരിയ. അപ്പോൾ അതേപോലെ ഇവിടെ നേരത്തെ കണ്ട ബാൽക്കണിയിൽ നിന്ന് നോക്കും, തുളസി എന്ന് പറഞ്ഞൊരു കോട്ടേജാണ്. സോ അകത്ത് ഏകദേശം റൈറ്റ് നൗ അകത്ത് 9 റൂമുണ്ട്. ആ അതിൻ്റെ അകത്ത് 6-6 റൂംസ് അല്ലേ? ഓക്കെ, അപ്പം ഇത് കൂടാതെ പിന്നെ വേറെ എവിടെ റൂംസ് ഉള്ളത്? താഴെ, അവിടെ താഴെ. അപ്പോൾ അത് ആക്ച്വലി ബാഷ് അങ്ങനെ എന്തെങ്കിലും അതിന് വലിയ റേറ്റ്സ് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, അത് കാറ്റഗറി എല്ലാം ഒന്നേ, എല്ലാം ഒരേ കാറ്റഗറി, ഫെസിലിറ്റി എല്ലാം. ഓക്കെ ഓക്കെ, ബിൽഡിംഗ് വൈസ് മാത്രം ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഓ ഓ ഓ, തുളസി ഒന്ന് കാണാൻ സാധിക്കുമോ നമുക്ക്? നല്ലൊരു ഫ്രഷ് എയർ ആണ്. സ്ട്രീറ്റ് ലൈറ്റ്സിന് പകരമായിട്ട് ഇവിടെ ഒരു ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നേരെ റോഡിൻ്റെ താഴെയായിട്ട് അതിൻ്റെ യൂസ് ചെയ്യുന്ന ലൈറ്റാണിത് അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. അതായത് ഒരു കംപ്ലീറ്റ്ലി നമുക്കിത് അണ്ടർഗ്രൗണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും നിങ്ങൾ ഇത്രയും ഇത് സ്മാർട്ടായിട്ട് അത് ചെയ്ത ശ്രദ്ധിക്കുക അല്ലേ? ഇത് ഇവിടെ സഭ കൂടാൻ പറ്റിയ സ്ഥലമാണ് ഹാൾ. ഇവിടെ തന്നെ കോമൺ റൂംസ് ഉണ്ട്. വെളിച്ചം ഫ്രണ്ടി ഇവിടെ ഇല്ലല്ലോ. ഇപ്പം അല്ല, വെളിച്ചമുണ്ടോ? ലൈറ്റ്സ് ഇപ്പോൾ ഓൺ ചെയ്യുന്നതായിരിക്കും. ഇവിടെയുണ്ട് 3 റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇതിൽ കയറി വരുമ്പോഴത്തേക്ക് വരുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണ്. ഇതിന് താഴെ തന്നെയാണ് റിസപ്ഷൻ വരുന്നത്. താഴെ ജി എമ്മിൻ്റെ ഓഫീസും പിന്നെ വേറെ ആരൊക്കെ അതിനകത്ത് ഓപ്പറേഷൻസും എച്ച് ആർ മാനേജറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ ജാസ്മിൻ എന്ന് പറഞ്ഞ കോട്ടേജിൻ്റെ റൂംസിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം.
ഇതാണ് ജാസ്മിൻ്റെ സൗകര്യം. പക്ഷേ കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് തന്നെയുണ്ട്. ഇതെന്താണ് ആക്ച്വലി, ഞാൻ ഈ ഒരു സംഭവം അവിടെ എവിടെയും കാണാം. ഓക്കെ, ഇതൊരു ഹാങ്ങറാണ്. ആ നൈസ്, ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഓക്കെ, ഈ പറഞ്ഞ പോലെ ബെഡും പെയിൻറ്റിങ്ങും നൈസ് ബാത്റൂം. ഓക്കെ, ടോൾസൊക്കെ റെഡി ആയിട്ട് അവർ നല്ല സാനിറ്റൈസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ കിറ്റലുണ്ട്, കുഞ്ഞു കിച്ചൺ ഫെസിലിറ്റീസ് ആണ്. ഇതെന്താണ് ഈ പറഞ്ഞ കബോർഡ്? ഓക്കെ, അപ്പം ഇതിനും സെയിം റേറ്റ് തന്നെയാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പം പലതരത്തിലുള്ള സൗകര്യങ്ങളായിട്ടുള്ള പല രീതിയിലുള്ള റൂംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. സോ അവരവരുടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. പക്ഷെ ഇതൊന്നും ഞാൻ അവിടെ കണ്ടില്ല, ഉണ്ടല്ലോ അത്. ഓക്കെ ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. അപ്പം ഇതേപോലെ റൂംസ് ഇവിടെ ഇവിടെ എത്ര ഉണ്ട്? ഇവിടെയും 9 റൂംസ് ഉണ്ട് അല്ലേ? 3-3 ഈച്ച് താഴെയുണ്ട്. ഇത് ഈ പറഞ്ഞ റബ്ബർ തോട്ടമൊക്കെ നമ്മുടെ പ്രോപ്പർട്ടിയാണോ? അല്ല അല്ല, അത് വേറെ ഒരാളുടെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി ഏറ്റവും പറ്റിയൊരു സ്പേസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നവർ നിങ്ങൾക്ക് എപ്പോഴും പീസ് ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ മേളില് ഇതെന്ത് വെച്ചാ ചെയ്തത്? കോൺക്രീറ്റ് വെച്ചാണോ അത് കവർ ചെയ്തിരിക്കുന്നത്? ഒരു ഈ രണ്ട് ട്വിൻ ബിൽഡിങ്സിനെ സെന്ററിലായിട്ട് എന്താണ്? ഷീറ്റാണ് അതോ മറ്റേ ബോർഡ്? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയുടെ കൂടെ തന്നെ നമുക്ക് 9 റൂംസ് ആയിട്ടുള്ള ഗസ്റ്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ജാസ്മിൻ കോട്ടേജാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും ഡൈനിങ് സ്പേസ് ഒന്ന് ഏകദേശം ഒന്ന് ഷൂട്ട് ചെയ്യാം അല്ലേ? നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഇതൊരു ഒരു വട്ടത്തിലൂടെയാണ് പോകുന്നത് അല്ലേ? ആ വട്ടത്തിലൂടെ തന്നെ നമ്മൾ നേരത്തെ ഈ വഴി കൂടെയാണ് പോയെങ്കിൽ അടുത്ത എൻ്റെ സെൻറ്ററിൽ കൂടെ നേരത്തെ രവിചേട്ടനായിട്ട് നടന്ന് നേരെ റെസ്റ്റോറൻ്റ് ഭാഗത്തേക്ക് പോയി നമുക്ക് പിന്നീട് ഷൂട്ട് ചെയ്യാം. അവിടെ കുറേയൊക്കെ മഴ പെയ്തിരിക്കുന്നുണ്ട്, ഇപ്പോൾ ഇത്തിരി അസൗകര്യമുണ്ട്. നമുക്ക് ഈ ഒരു ഒരു റൗണ്ട് സ്പേസ് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്കറിയാം. അതായത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നടന്നു തന്നെ പോവാം. അപ്പോൾ അതിൽ ചെടികളും മാവും പ്ലാവും കപ്പ വാഴ വേറെ എന്തൊക്കെയുണ്ട്, ഏകദേശം ഔഷധമായുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ വെച്ച് ഇവിടുന്ന് തന്നെയാണ് ഇവിടെ വെജിറ്റേഷനും കൃഷിയും ഫാമിംഗ് എല്ലാം ചെയ്ത് ഇവിടെ ഉള്ള ഗസ്റ്റിന് ഈ ഫുഡ് തന്നെയാണ്. അതായത് ഒരു കെമിക്കൽസ് യൂസ് ചെയ്യാത്ത ഭക്ഷണം തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവർക്ക് യോഗ മെഡിറ്റേഷൻ സ്പോർട്സ് കൈൻഡ് ഓഫ് അഭ്യാസങ്ങൾ, അതായത് കളരിപ്പയറ്റ് അല്ലേ, രാവിലെ 6:30 തുടങ്ങും. അതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, 6 മണിക്കാണ് ആരംഭിക്കുന്നത്. 6 മണിക്ക് ആരംഭിക്കുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അല്ലേ? സോ ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ്. ഞാൻ എവിടെയും കാണാത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആണ്. പിന്നെ സോളാർ പാനലും കൊടുത്തിട്ടുണ്ട്. മേളിലാണ് ഇരിക്കുന്നത്. അതെ അതെ, ഇവിടെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ നടുക്കാണ് ഇതിൻ്റെ വെജിറ്റേഷനൊക്കെ നടക്കുന്നത്. നേരത്തെ ഞാനും രാഹുൽ ചേട്ടനും ഇതിന് അല്ല രവി ചേട്ടനും സെൻറ്ററിൽ കൂടെ ഞങ്ങൾ നടന്നു പോയപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു, പക്ഷേ ഇറങ്ങി അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്ട്രീറ്റ് നമ്മുടെ റോഡിലേക്കാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പം ചുറ്റിന് നോക്കിയാൽ ഫുൾ ഒരു മല ഒരു കുന്നിൻ്റെ നടുക്കാണ് ഇത് ഈ ഇൻഡിമസി വന്നിരിക്കുന്നത് അല്ലേ? അപ്പം ജോലി ചെയ്ത് അങ്ങേയറ്റം ടെൻഷൻ അടിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ സ്പേസ്, റിലാക്സ് ചെയ്യാൻ പറ്റിയ, കുറച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉറങ്ങാനും കുറച്ച് സമാധാനം കിട്ടാൻ, അല്ലെങ്കിൽ ഓക്കെ. അതായത് അപ്പം അതേപോലെ 45 അല്ല 50-60 വയസ്സോ റിട്ടയർമെൻറ്റ് പ്ലാൻസ് ഉള്ളവർക്ക് ഇവിടെ ഒരു വില്ല മേടിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് മടുക്കുമ്പം ആ വില്ല നിങ്ങൾക്ക് ഒരു ഇവിടുത്തെ ഗസ്റ്റിനായിട്ട് തന്നെ കൊടുക്കുകയും ചെയ്യാം. അതിനൊരു ചെറിയ സർട്ടൻ പെർസെൻറ്റേജ് എമൗണ്ട്, അത് എത്രയാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷനും ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഡൈനിങ് സ്പേസിൻ്റെ ആ ഭാഗത്തേക്ക് പോവാം.
അപ്പൊ ഈ ഭാഗത്തെല്ലാം കൃഷിയാണ്, അതിനുള്ള വെള്ളത്തിന്റെ സംവിധാനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിന്റെ ആവശ്യമില്ല, നല്ല മഴ പെയ്തിട്ടുണ്ട്. പേരയ്ക്ക, നെല്ലിക്ക, നെല്ലിമരങ്ങൾ അല്ലേ. അപ്പം ഒരു മഴ കഴിഞ്ഞ സ്ഥിതിക്ക് നല്ല തണുപ്പുണ്ട് ഇവിടെ. തണുപ്പും ഷൂട്ട് ചെയ്യാൻ ഏറ്റവും നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളും എൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് റൂം സർവീസ് അവൈലബിൾ ആണ്, അറ്റ് ദ സെയിം ടൈം ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. കാര്യം റൂമിലിരുന്ന് കഴിച്ച് മടുക്കുമ്പോൾ എന്തുകൊണ്ടും അതിൻ്റെതായ സ്ഥലത്തിരുന്ന് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലേ. അപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഇതാണ് ഡൈനിങ് സ്പേസ്, കിച്ചൺ. നടുക്കൊരു നടുമുറ്റം പോലൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. അത് സോ കിച്ചൺ, കിച്ചണിലേക്ക് നമ്മൾ കയറുന്നില്ല. ഇതാണ് നമ്മുടെ കിച്ചൺ അസിസ്റ്റ് ചെയ്യുന്ന ആളുടെ പേര്. പേരെന്താ? എന്താണ്? ടോമിനിക്. ടോമിനിക് ഇന്നലെ ഉണ്ടായിരുന്നില്ലേ എനിക്ക് ഫുഡ് സെർവ് ചെയ്യാനായിട്ട്? ഞാൻ ജസ്റ്റ് ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നു, ഇന്നലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ വേറെ കുറെ തിരക്കുകളായിരുന്നു. അപ്പം ചേട്ടന് ഇവിടെ എത്തിയത് ഒരു പേഷ്യന്റ് ആയിട്ടായിരുന്നു? അല്ല, ഞാനൊരു ജോലി അന്വേഷിച്ച് വന്നതാണ്. എനിക്ക് എന്റെ ഉള്ളിൽ ഈ പറയുന്ന പോലെ ഒരു ത്വരയുണ്ട്, ഈശ്വരനെ അറിയുക എന്നുള്ള. അപ്പൊ അതിനറിയാനുള്ള ഒരു മാർഗം ഇവിടെ ഉണ്ട് എന്നും ഗുരുജി പലരോടും സംസാരിക്കുന്ന സമയത്ത് എനിക്കൊരു ഉള്ളിൽ ഒരു തോന്നൽ തോന്നി. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് രോഗം ആസ്മ, ആദ്യം നീ രോഗം മാറണം. ആരോഗ്യമുള്ള ഒരാളിനെ ശരിയായ രീതിയിലുള്ള സ്ഥായിയായ ഒരു മനസ്സിന് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പം രോഗം എന്താണോ അതിനെ മാറ്റാൻ ശ്രമിക്കുന്നതാണ്. എനിക്ക് അന്നേരം ക്രോണിക് ആസ്മ. ഡോക്ടർ പറഞ്ഞത് ഈ മരണം വരെ ഇൻഹേലർ യൂസ് ചെയ്യണം. അദ്ദേഹം എന്റെ അടുത്ത് അത്യാവശ്യം ഒന്ന് രണ്ട് ബ്രീതിങ് എക്സസൈസ് പറഞ്ഞു. അദ്ദേഹത്തിന് അന്ന് മസ്കറ്റിലെ ക്ലിനിക് ഉണ്ടായിരുന്നു. അപ്പൊ അത് വർഷങ്ങൾക്ക് മുമ്പാണ്, വർഷങ്ങൾ 2011. ഞാൻ കേട്ടിരുന്നു അമ്മാനിലെ കഥ. അതെ, ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ ക്ലിനിക് ഉണ്ടായിരുന്നു. ആ ക്ലിനിക്കിൽ അദ്ദേഹം എനിക്കൊരു ഒരു 3 മാസത്തെ ലീവിന് വന്ന സമയത്താണ് എന്നെ അവിടെ അപ്പോയിന്റ് ചെയ്തത്. ഞാൻ ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തത്. 6 മാസം ഞാൻ ഇതിനു വേണ്ടി കഠിനമായിട്ട് സാധന ചെയ്തു. 6ാം മാസം കഴിയുമ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞതുപോലെ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ ഞാൻ എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു മാനദണ്ഡം. കാരണം ഞാൻ ജസ്റ്റ് എൻ്റെ ഷൂ എടുക്കാൻ പറ്റി വന്നതേ ഉള്ളൂ. അതൊന്നും ഇതിലുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. കാര്യം ഇവിടെ മാക്സിമം ഷൂ ഇല്ലാണ്ടാക്കണമെന്നാണ് ഡോക്ടറിന്റെ ഒരു ആഗ്രഹം. ശരിക്കും ഈ കല്ലിട്ടേക്കുന്നത് മാത്രത്തിൽ ഞാനിവിടെ ഷൂ ഇടാൻ വേണ്ടി വന്നിരിക്കുക ആക്ച്വലി. അതും കൂടെ സംസാരിക്കട്ടെ, സംസാരിച്ച് തുടങ്ങിക്കോ, അതൊരു വലിയ കാര്യം ആക്കണ്ട എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇരുന്നത്. അപ്പൊ ഞാന് ശരിക്കും അങ്ങനെ ശരിക്കും സാധന ചെയ്തു. കറക്റ്റ് കൃത്യമായ സാധനയിലൂടെയും കൃത്യമായ ഭക്ഷണ രീതികളിലൂടെയും ആ യോഗ ആസനങ്ങളിലൂടെയും കൃത്യമായി 3 വർഷം പൂർണ്ണമായിട്ട് ഞാൻ കഠിനമായിട്ട് യോഗ സാധന ചെയ്ത് ഇന്ന് ഞാൻ പൂർണ്ണ മുക്തനാണ്. ആസ്മ എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു മുക്തനാണ്. എനിക്ക് പണ്ട് എനിക്ക് ഇത് പഠിക്കുന്നതിന് മുമ്പ് ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, കാറ്റടിച്ചിട്ട് കണ്ണി കൂടെ കണ്ണീര് വന്നുകൊണ്ടിരിക്കും, പലപ്പോഴും എനിക്ക് ഡിസ്റ്റർബ് ആയിരുന്നു. ഇന്ന് ഞാൻ എത്ര സ്പീഡിൽ വേണോ വണ്ടി ഓട്ടിക്കാൻ പറ്റും, അതുപോലെ തന്നെ എത്ര ക്ലൈമറ്റിൽ എനിക്ക് തണുപ്പെന്ന് എഴുതി കാണിച്ചാൽ മതി ഉടൻ ആസ്മ തുടങ്ങുന്നതാണ്. ആ ക്ലൈമറ്റിൽ നിന്നെല്ലാം എൻ്റെ ഗുരുജിയുടെ കൂടെ തന്നെ ഞാൻ മറ്റു വിദേശ രാജ്യങ്ങളിൽ അതിതീക്ഷണമായ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ഞാൻ പോവാറുണ്ട്. പ്രസന്റിൽ പോയി അതെല്ലാം ഞാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ചേഞ്ച്. കൃത്യമായ ക്ഷമയോടുകൂടി സാധന ചെയ്യാമെങ്കിൽ ഏത് രോഗത്തിനും ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി ഉണ്ടാക്കാം. അതും എൻ്റെയും കൂടെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഞാനും ആസ്മ ആയില്ല, എനിക്ക് ബ്രോങ്കൈറ്റിസ് അല്ല, ബ്രോങ്കൈറ്റിസ് അല്ല, വീസിംഗ് ഉണ്ടായിരുന്നു. ഐ ഹാഡ് വീസിങ്സ്, വീസിംഗ് എനിക്കുണ്ടായിരുന്നു. ഒരു സമയത്ത് ഞാൻ ആ റോട്ടോ പില്ലേഴ്സ് ഉപയോഗിച്ചിരുന്നു 2011. പക്ഷെ ഞാൻ ഹോമിയോ ട്രൈ ചെയ്തു. പിന്നീട് എനിക്ക് കറക്റ്റും രാത്രി വെളുപ്പിന് 3 മണിയോ 4 മണിയാകുമ്പോൾ തന്നെ എനിക്കും തന്നെ വോമിറ്റ് ചെയ്യും കഫം. ഇത് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു. ഇത് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു
ഒരു ഇതായിരുന്നു. അതിൽക്കൂടി തണുത്ത് ചോദിച്ചു അപ്പോഴേ പനി വരും, പൊടി, ഡസ്ട്രോളജി ഈ പറഞ്ഞ ഇതെല്ലാം എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഒരു 12-13 വയസ്സ് കാലത്ത് രാത്രി കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ പില്ലോയിലൊക്കെ ബ്ലഡ് കോട്ട് ചെയ്ത് കിടക്കും, മൂക്കി കൂടെ ബ്ലഡ് പോകും. എന്താ പറയുന്നത്, അതിന് വേറെന്തോ പേരായിട്ടാണ്, ഇപ്പം എനിക്കത് ഓർക്കുന്നില്ല ആ പേര്. ഡോക്ടർ അതിൻ്റെ പേര് പറഞ്ഞു, കാരണം ഞാൻ വെറുതെ ഇപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും, ഏതെങ്കിലും ഒരു മൂക്കിലൂടെ ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരി പോകും. ശരിക്കും നല്ലൊരു ക്വാണ്ടിറ്റി ബ്ലഡ് തന്നെ ചിലപ്പോൾ ഒക്കെ പോയി കിട്ടും. അത് ഈ യോഗ സാധനം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ചില സമയങ്ങളിൽ നല്ലോണം ബ്രീതിങ് എക്സസൈസ് ഗുരുജി പറഞ്ഞു തന്ന ട്രാക്കിലൂടെ ബ്രീതിങ് എക്സസൈസ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞൊരു 1/2 hour കഴിയുമ്പോൾ എനിക്ക് വല്ലാണ്ട് തുമ്മൽ തോന്നണം. തുമ്മുന്ന സമയത്ത് എൻ്റെ ബ്രെയിനിൽ എത്ര കഫം കെട്ടിക്കിടന്നു അതെല്ലാം ഒറ്റ തുമ്മലല്ലോ 1-2 തുമ്മലിൽ അത് പുറത്തു പോയി. പീസ് പോലെ ബ്ലഡും ഈ പറയുന്ന അഴുക്കും എന്താണ് ശരിക്കും എന്തുകൊണ്ട് അങ്ങനെ ഒരു ബ്ലീഡിംഗ് വരാനുള്ള ബ്ലീഡിംഗ്? അത് അന്നത്തെ കാലത്ത് എനിക്ക് ക്രോണിക് ആസ്മ ഉണ്ടായിരുന്ന സമയത്ത് വന്നതാണ്. അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയില്ല, കാരണം ഈ രോഗത്തിന്റെ ശരിയായ രീതി അതായിരിക്കാം. നമുക്ക് മെഡിറ്റേഷൻ ഭാഗത്തൊന്നും അത് യോഗ ഹാളാണ്, അപ്പം ഷൂ ഇടാൻ പാടില്ല, അവിടെ മേളിൽ ഇടാൻ പാടില്ല. ഏകദേശം അതൊന്ന് പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോവാം, നമുക്കൊന്നാ മേളിൽ വരെ പോയിട്ട്. ഓക്കെ, നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്യാൻ കാത്തിരുന്ന മെഡിറ്റേഷൻ ഹാൾ അല്ലെങ്കിൽ യോഗ ഹാൾ അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, നല്ല മഴയൊക്കെ പെയ്ത് ഞാൻ അവിടെ കയറി ചെല്ലുകയാണ്. ഡോക്ടറുണ്ട് ഇവിടെ. ഹലോ, നമസ്കാരം. നമസ്കാരം. സോ ദിസ് ഇസ് അവർ യോഗ സ്റ്റുഡിയോ, സ്റ്റുഡിയോ യോഗ ഹാൾ. സോ ബേസിക്കലി വി ഡു ഓൾ ടൈപ്സ് ഓഫ് യോഗിക് ആസനാസ്, ബ്രീതിങ് എക്സസൈസസ് ഇൻ ദിസ് പ്ലേസ്. ഓക്കെ, സോ യു ക്യാൻ സീ ദ സെറീൻ എൻവയറോൺമെൻറ്റ്. യു നോ ദ മോർണിംഗ് ആൻഡ് ഓൾ യു ഗെറ്റ് ദ ക്ലിയറസ്റ്റ് ആൻഡ് സോ പ്യൂറസ്റ്റ് ബ്രീസ്. Okay, doctor, you can speak in Malayalam, no issues. Or else we have to say everything in English. Since it's just for a Malayali audience, we'll make it later on. So, ella dosam namukku raavali ivada yoga session undu. General yoga session basically for 7:30 thottu 8:30 vare oru manikkur. Okay, okay. Raavalte session from 7:30 to 8:30. Okay. Evening aanengil idhe pole oru 1/2 hour to 1 hour session undu, patients inde availability avarude time vechittu. ചില ദിവസമൊക്കെ നമ്മൾ ഇവിടെ യോഗ ഈവനിങ്ങിൽ ചെയ്യും, ഇല്ലെങ്കിൽ ചിലപ്പോൾ പൂൾ സൈഡിൽ ചെയ്യും. ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ പശുവിൻ്റെ സണ് ഒന്ന് താഴ്ന്നതിന് ശേഷം നല്ലൊരു ക്ലിയർ സ്കൈ ഒക്കെ വരുമ്പോഴത്തേക്കും ഈവനിങ് ടൈമിൽ. ഓക്കെ, പിന്നെ ഇവിടെ തന്നെയാണ് ഇത് നമ്മുടെ സ്റ്റേജ് ആണ്, പ്രോഗ്രാം ഉണ്ടെങ്കിൽ ചെയ്യാൻ. അതല്ലാണ്ട് നമുക്ക് പൂൾ സൈഡിലുള്ളതാണ് നമ്മുടെ ആംഫി തിയേറ്റർ, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിലൊക്കെ ചെയ്യാം വൈകിട്ടൊക്കെ. ഓക്കെ, ആ ഒരു എന്താ പറയുക, സ്റ്റേജ് പോലെ ആംഫി തിയേറ്റർ. ഓക്കെ, പൂൾ സൈഡിലും ഇവിടെ യോഗ ചെയ്യാം അല്ലേ. ദിസ് ഇസ് ദ മെഡിറ്റേഷൻ ഹാൾ, നല്ല ഭംഗിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേസ് ഫോർ ബ്രീത്ത് ചെയ്യാൻ പറ്റും, ശുദ്ധവായു വരാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അതുണ്ട് റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിൽ. ഓക്കെ, ഇത് നമ്മളെ ഇവിടെ മൊത്തം നമുക്ക് 8 ട്രീറ്റ്മെന്റ് റൂംസ് ഉണ്ട്. 8 ട്രീറ്റ്മെന്റ് റൂംസിൽ ഒരു റൂം എക്സ്ക്ലൂസീവ്ലി ഫോർ ചവിട്ടത്തിരുമാണ്. ചവിട്ടത്തിരുമ്പോൾ മാർഷൽ ആർട്സ് ടെക്നിക് മസാജ്, മസാജസ് ലൈക് തായ്, തായ് അങ്ങനെയൊക്കെ കുറച്ച് സ്ട്രെച്ചസ് ഒക്കെ വരുന്ന ചിപ്സ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് പോലെ ഇത് കംപ്ലീറ്റ്ലി ഒരു നല്ല നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ ഓൾറെഡി കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി ഉള്ള പേഷ്യൻസിന് കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അവിടെ കൈ പിടിച്ചോണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പം അതിപ്പം ആരെങ്കിലും ഇല്ല, എന്തായാലും ഒരിക്കലും ഞാൻ വന്ന് കിടക്കുമ്പം ഇതൊക്കെ ഷൂട്ട് ചെയ്യണം. അത് എന്നെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിന് എനിക്ക് ഒരു വിരോധം ഇല്ല. സോ ഞാൻ അതിനെ ഒരു സ്ട്രെങ്തും
അതിന്റെ സ്ട്രോക്കിന്റെ നമ്പേഴ്സ് ഒക്കെ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. സോ ജെൻസ് നോർമലി ഡു ഇസ് ഫീമെയിൽസ് ഉണ്ട്. അപ്പം അതും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കൂടുതൽ എന്തിനാണ് ഈ ഒരു ചവിട്ടിത്തരുന്നത്? കൂടുതൽ ചില ആൾക്കാർക്ക് നല്ല പ്രഷർ വേണം, നല്ല പ്രഷർ വേണ്ടവർക്ക് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കൊടുക്കും, അല്ലാതെ ഫ്ലെക്സിബിലിറ്റി കൂടണമെന്ന് പറയുന്നവർക്കും ചെയ്യും. പിന്നെ കുറച്ചും കൂടി സ്ട്രെങ്ത് ഉള്ള മസാജസ്, പിന്നെ ഓൾറെഡി ഇൻടു മാർഷൽ ആർട്സ്, ഇൻടു സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് ആൾക്കാർക്കൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്നുകൂടെ നമ്മൾ സ്പെസിഫിക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഈ സ്പോർട്സും ഫിറ്റ്നസിലൊക്കെയാണ് ഈ സ്ട്രെച്ചിങ് ടെക്നിക്സ് കൂടുതൽ. ഐറ്റം പറയാൻ പറ്റും. ഇപ്പൊ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ മൂന്ന് ഡിഫറെന്റ് ക്ലാസ് ഓഫ് സ്ട്രെച്ചിങ് ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്, ഡൈനാമിക് സ്ട്രെച്ചിങ്, PNF സ്ട്രെച്ചിങ്. അങ്ങനെ മൂന്ന് കാറ്റഗറീസ് ഓഫ് സ്ട്രെച്ചിങ് ആണ് സാധാരണ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് പറയുന്നത്. ഇതിൽ എല്ലാത്തിലും നമ്മൾ ഈ കൈ ആയാലും കാലായാലും മാക്സിമം റേഞ്ച് ഓഫ് മോഷനിൽ എത്തുക, മസിൽ റിലാക്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം റേഞ്ച് ഓഫ് മോഷനിൽ എത്തിച്ചിട്ട് ആ ഏരിയയിലുള്ള മസിൽസിനെ കാലുകൊണ്ട് നന്നായിട്ട് സ്ട്രോക്ക് ചെയ്ത് മസാജ് ചെയ്ത് ലോങ് സ്ട്രോക്കിൽ ചെയ്യാം. അപ്പൊ ചില സ്ട്രോക്സ് ഒക്കെ ഉണ്ട്, നമ്മൾ ഒരു കൈ നമ്മൾ കിടക്കുവാണെങ്കിൽ ഒരു കൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പുറത്തെ കാലിന്റെ എൻഡ് വരെ എൻഡ് ചെയ്യുന്ന ലോങ് സ്ട്രോക്സ് ഉണ്ട്. അപ്പുറത്തെ സൈഡ് വരെ എത്താം, അത്രയും ലോങ് സ്ട്രോക്സ് ഉണ്ട്. ഓക്കെ, പ്രഷർ കൂട്ടാൻ വേണ്ടി മാത്രമാണ് കാൽ യൂസ് ചെയ്യുന്നത്? എനിക്ക് കൈ കൊണ്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ചെയ്താലും നമുക്ക് ഇതിന്റെ ഒരു യൂണിഫോമിറ്റി കിട്ടില്ല. യൂഷ്വലി ഒരു നടുവേദന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേദന കൊണ്ടാണോ വരാനുള്ള സാധ്യത? ചില ഇതുണ്ട്, അതായത് ബോൺ പാത്തോളജീസ് ഒന്നും ഇല്ല, കൂടുതലും മസിൽ ടൈറ്റ്നസ്സോ മസിൽ സ്റ്റിഫ്നെസ് ഒക്കെ കാരണം വരുന്ന ബാക്ക് പെയിൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ലോങ് സ്ട്രോക്ക് ടെക്നിക്സ് ചെയ്യും. നമ്മുടെ പേഷ്യൻസിന് അത്രമാത്രം നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കി ഇതിന് ഈ ഒരു ക്രൈറ്റീരിയ ഫിൽ ചെയ്യുന്നു, കോൺട്രാഡിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം മെയിൻലി ഇത് ക്യൂർ ചെയ്യുന്നത് സ്പോർട്സ് ഐറ്റംസിനും പിന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധ്യതയില്ല. നല്ല ഫിറ്റ്നസ് ഉള്ള പേഷ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം ചെയ്യാം. ഏജ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് എ ക്രൈറ്റീരിയ, ബട്ട് ദർ ആർ ഫോർ ഒരു 80 പ്ലസ് ഒക്കെ ആണെങ്കിൽ ഡിഫിക്കൽ, ബട്ട് 80 പ്ലസ് ആയിട്ട് നന്നായിട്ട് ഫിറ്റ്നസ് നോക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തുള്ള ആൾക്കാരാണെങ്കിൽ ചെയ്യാം. അപ്പം ഇതാണ് അതിനകത്ത് നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ ഡോക്ടറെ, പറഞ്ഞോളൂ എന്താണ് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഫുഡിന് വേണ്ടി നമ്മൾ പ്രത്യേകം ചെയ്തു വെച്ചിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഫുഡിനെ പറ്റി പറയുമ്പോൾ ബേസിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ജനിച്ച അന്നോട്ട് മരിക്കുന്നവരെ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ബ്രീത്തിങ് ആണ്. അതെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആഹാരത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ഏറ്റവും പ്രാധാന്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ച അന്നോട്ട് മരണം വരെ എന്തായാലും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊന്ന്, ശ്വാസം ഡെയിലി ഭരിക്കുക, ആഹാരം ചെയ്യുക, മൂവ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളെങ്കിലും വളരെ വ്യക്തമായിട്ടും വളരെ നമ്മളെ ബോഡിക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അസുഖക്കാരാവും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ ഭക്ഷണ സാധനങ്ങൾ ഏറ്റവും ശുദ്ധമായിട്ടും ഒരാളുടെ ശരീരത്തിന് പറ്റിയ രീതിയിൽ കൊടുക്കുക എന്നുള്ളു. അപ്പോൾ ഇവിടെ വരുന്നതിലും മിക്കവാറും ആൾക്കാർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാവാറില്ല. ചിലപ്പോൾ ഗ്യാസ് ലഭിച്ചിട്ടുണ്ടാവും, നെഞ്ചസിലുണ്ടാവും, മോഷൻ ചിലപ്പോൾ വളരെയധികം ടൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒട്ടും വിശപ്പില്ലായ്മ, കുളിച്ച് തീട്ടുന്ന ബുദ്ധിമുട്ട്, അതാണ് നേരത്തെ പറഞ്ഞ അസിഡിറ്റി. ഈ കാര്യങ്ങളിലൊക്കെ ഒരു കറക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. ബേസിക്കലി നമ്മളിവിടെ ഫെർമെൻറ്റഡ് ഫുഡ്സ് ഒന്നും കൊടുക്കാറില്ല. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ ഇഡ്ഡലി, ദോശ, അപ്പം, ഈ ഫെർമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ സോഡാപ്പൊടിയോ ഈസ്റ്റോ ചേർത്തിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഫുഡ് ഐറ്റംസ് നമ്മളങ്ങനെ കൊടുക്കാറില്ല. പിന്നെ റെഡ് ചില്ലീസ് ഭയങ്കരമായിട്ട് നമുക്ക് വിദാഹിത്വം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കുന്ന ചുമന്ന മുളക് യൂസ് ചെയ്യാറില്ല. അതിൻ്റെ പകരമായിട്ട് സ്പൈസിന് വേണ്ടി നമ്മൾ പച്ചമുളകും കുരുമുളകുമാണ് ചേർക്കുന്നത്. പിന്നെ എണ്ണകൾ നമ്മളൊന്നും അധികം തിളപ്പിക്കോ ചൂടാക്കിയിട്ടോ പൊരിച്ചോ ഒന്നും എടുക്കാറില്ല. നമ്മൾ ബേസിക്കലി എണ്ണ ചേർക്കും, പക്ഷേ നമ്മൾ ഈ അവിയിലേക്ക് ചേർക്കുന്ന പോലെ ലാസ്റ്റ് ഒന്ന് വാങ്ങി വെക്കുന്ന സമയത്ത് മാത്രം നമ്മളൊന്ന് ചേർക്കും. പിന്നെ അതേപോലെ നമ്മൾ ഈ കേർഡ് അല്ലെങ്കിൽ ഈ തൈര് പോലുള്ള നമ്മൾ ഈ കുളിപ്പിച്ചിട്ടുള്ള സാധനങ്ങൾ, എസ്പെഷ്യലി ഈ കഫത്തിൻ്റെ എലമെൻറ്റ് കൂട്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. മൈദ യൂസ് ചെയ്യാറില്ല, റിഫൈൻഡ് ഫ്ലോർ. പിന്നെ കോമൺ സോൾട്ട് ഇല്ല, അതിന് പകരമായിട്ട് റോക്ക് സോൾട്ടാണ്, ഇന്ദുപ്പാണ്. പിന്നെ വൈറ്റ് ഷുഗേഴ്സ് ഇല്ല, അതിന് പകരം ബ്രൗൺ ഷുഗറാണ് അല്ലെങ്കിൽ ശർക്കര. ഇതാണ് ഒരു ജനറലൈസ്ഡ് ഡയറ്റ് പ്ലാൻ. ഇതല്ലാതെ സ്പെസിഫിക്കലി എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ അവരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് അവരുടെ അസുഖത്തിൻ്റെ നില അനുസരിച്ചിട്ട് മനോനില നോക്കിയിട്ടൊക്കെയാണ് ബാക്കി നമ്മൾ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുക. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ശരീരത്തിൽ ചൂട് കൂടുതലാണ്, അസിഡിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അതിനുള്ള ഫുഡായിരിക്കും പ്ലാൻ ചെയ്യുക. ശരീരഭാരമൊക്കെ കൂടുതലാണ്, ഭാരം കുറയ്ക്കാൻ വേണ്ടി വരുന്നവരൊക്കെ ആണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാലറീസൊക്കെ നോക്കിയിട്ടുള്ള ഫുഡായിരിക്കും കൊടുക്കുക.
ഭയങ്കര ലീനാണ്, വെയ്റ്റ് ലോസ് ആണ്, വെയ്റ്റ് ഗെയിൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനത്തെ ഡയറ്റ് പ്ലാൻ. പിന്നെ ഓരോ അസുഖങ്ങൾക്കും ഇപ്പോൾ സ്കിന്നാണെങ്കിൽ അങ്ങനെ, സോറേസസ് ആണെങ്കിൽ അങ്ങനെ, അതേപോലെ ഓട്ടോമിൻ കണ്ടീഷൻസ് പോലെ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ സ്പെസിഫിക് ഓരോ അസുഖക്കാർക്കും നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ ഷെഫും മെനുവും ഫുഡും പ്രിപ്പയർ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ യോഗിക് റെസ്റ്റോറൻറ്റ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം അതിന് അതുപോലെ തന്നെയാണ് വേണമെങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ റൂം സർവീസ് ഉണ്ട്. അപ്പം മാക്സിമം നോൺ വെജ് ഉണ്ടാവില്ല. സോ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോൺവെജിനോട് എതിരൊന്നുമല്ല, ബട്ട് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആനിമൽ പ്രോട്ടീൻസ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും പാടാണ് പ്ലാന്റ് പ്രോട്ടീൻസൊക്കെ. അതുപോലെ ലൈറ്റ് ഡൈജഷനും കംപ്ലീറ്റ് ഹോൾസം ഫുഡിന്റെ കാറ്റഗറിയിലേക്ക് വരുന്നതുകൊണ്ട് മാക്സിമം പ്ലാന്റ് ബേസ്ഡ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൊടുക്കുന്ന ജ്യൂസ് ആണെങ്കിലും ബാക്കി ഏത് ബിവറേജസ് ആണെങ്കിലും നമ്മൾ സാധാരണ പഞ്ചസാര ചേർക്കാറില്ല, ഇതർ ജാഗറി ഓർ ബ്രൗൺ ഷുഗർ ഇഫ് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ആക്സെപ്റ്റബിൾ ഫോർ ദ പേഷ്യന്റ്. നമ്മൾ വൈറ്റ് ഷുഗേഴ്സ് കൊടുക്കാറില്ല, ജ്യൂസ് ആണെങ്കിൽ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യും. ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗേഴ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. ഞാൻ കേട്ടത് ചപ്പാത്തിക്ക് പോലും ഗോതമ്പല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ഗോതമ്പുണ്ട് ചപ്പാത്തിക്ക്, നമ്മളിവിടെ ഗോതമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഗോതമ്പിൻ്റെ കൂടെ തന്നെ യവം എന്ന് പറഞ്ഞൊരു വേറെ സാധനം കൂടിയുണ്ട്, മാർക്കറ്റിലെല്ലാം കിട്ടും, ഓൺലൈനിൽ നോക്കിയാലും കിട്ടും. ബേസിക്കലി ആയുർവേദത്തിൻ്റെ അകത്ത് ഈ വണ്ണം വെക്കാതെ നമുക്ക് കാബ്സ് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു കോമ്പിനേഷനാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് എനിക്കും ഡയറ്റ് തന്നിരുന്നു ഇഡ്ഡലി പോലും ബാർലി ഇഡ്ഡലി കഴിക്കാന്ന് പറഞ്ഞു. ബാർലി ഇഡ്ഡലി ഉണ്ട്, അതായത് നമ്മൾ ഗ്രീൻ ഗ്രാമിൻ്റെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്, പച്ചപ്പയർ, തിന, മില്ലറ്റ്, റാഗി, പിന്നെ വെജിറ്റബിൾസ് പോലും എനിക്ക് തോന്നുന്നു ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ ഓർഗാനിക്, നമ്മളിവിടുത്തെ ഫാമിൽ നിന്ന് തന്നെ ഉണ്ടായി വരുന്ന വെജിറ്റബിൾസ് ആണ്, ഫ്രഷ് ആണ്, വിത്തൗട്ട് എനി കെമിക്കൽസ്. ഓക്കെ, അപ്പം ഇത്ര മാത്രമല്ലേ ഉള്ളൂ നമുക്ക് റെസ്റ്റോറൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ളത്. ഐ തിങ്ക് ഓൾമോസ്റ്റ് വി കവേർഡ് ഇൻഡിമസി. അപ്പം ഇൻഡിമസിയുടെ നെക്സ്റ്റ് ഇതിനകത്ത് ഐ വിൽ ബി പാർട്ട് ഓഫ് ഇറ്റ്, ഐ വിൽ ബി പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് അതിനകത്ത് ചവിട്ടി തിരുമ്പലുണ്ടാവും, വ്യക്തമായിട്ടുള്ള എല്ലാ ഭക്ഷണ രീതികളും നമ്മൾ കാണിക്കുന്നതായിരിക്കും, എന്തൊക്കെയാണ് എനിക്ക് പറഞ്ഞിരിക്കുന്ന ഡയറ്റുകൾ അല്ലേ, ആ ഡയറ്റ് ഉണ്ടാവും. ഇതിനകത്ത് യോഗ ഉണ്ടാവും, മെഡിറ്റേഷൻ ഉണ്ടാവും, സ്വിമ്മിങ് ഉണ്ടാവും, ഈ പറഞ്ഞ കലറി പ്ലേറ്റ് ഉണ്ടാവും, അത് വ്യക്തമായിട്ട് നമുക്ക് ഒരു ക്ലാസ് ഉണ്ടാവും അല്ലേ. വിൽ ഹാവ് എ മോർ ഡീറ്റെയിൽ വ്ളോഗ് അബൌട്ട് ലേറ്റർ ഓൺ. സോ ഐ തിങ്ക് താങ്ക് യു, ആൻഡ് താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്, ആൻഡ് താങ്ക് യു രവിചേട്ടൻ. രവിചേട്ടൻ ഇവിടെ ഇല്ല തൽക്കാലം. ആൻഡ് ഇത്ര മനോഹരമായിട്ട് ഐ തിങ്ക് എവറി വൺ ഹാസ് ടു കം ആൻഡ് വിസിറ്റ് ഹിയർ. ആൻഡ് ആരോഗ്യം എന്ത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. താങ്ക് യു. ഫുൾ കൃഷിയാണ്, വാഴ, പടവൽ, പാവൽ, അതിനുള്ള വെള്ളം, വെള്ളം വരുന്ന രീതി സംവിധാനങ്ങൾ, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ.